മിഡ് ഡേ ന്യൂസ് ആരംഭിക്കുകയാണ്. പ്രധാന വാർത്തകൾ നോക്കാം. കേരളം വൈദ്യുതി ഉൽപാദനം കൂട്ടണമെന്ന് കേന്ദ്രം നിർദ്ദേശം. കേന്ദ്ര ഊർജ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ നിർദ്ദേശം. കൽക്കരി ക്ഷാമത്തെ തുടർന്നുള്ള പ്രതിസന്ധിയെ തുടർന്ന് രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണ നയം കൊണ്ടുവരണമെന്ന ആവശ്യവുമായി വീണ്ടും ആർ എസ് എസ്. അടുത്ത 50 വർഷത്തേക്ക് ജനസംഖ്യാ നിയന്ത്രണ നയം ആവശ്യമാണെന്ന് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത്. പ്രസ്താവന ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള ആഹ്വാനമെന്ന് വിമർശനം. കരാറുകാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും തമ്മിൽ ചിലയിടങ്ങളിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് താൻ നിയമസഭയിൽ പറഞ്ഞത്. വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം പഴയ പ്രവണത തിരികെ കൊണ്ടുവരൽ. എംഎൽഎമാരുടെ യോഗത്തിൽ ഒരാൾ പോലും തന്നെ വിമർശിക്കുകയോ താൻ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ആഗോള പട്ടിണി സൂചികയിൽ പരിതാപകരമായ നിലയിൽ ഇന്ത്യ. പട്ടികയിൽ ഇന്ത്യ 101 സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്ഥാനം പാകിസ്ഥാനും ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും പിന്നിൽ. സാധാരണക്കാരുടെ നടുവൊടിച്ച് കേന്ദ്ര സർക്കാർ ഇന്നും ഇന്ധനവില കൂട്ടി. മോദി സർക്കാരിന്റെ കെടുകാര്യസ്ഥത രാജ്യത്തെ തകർക്കുന്നുവെന്ന് ഡോക്ടർ തോമസ് ഐസക്. അറിവിന്റെ വെളിച്ചവുമായി ഇന്ന് വിജയദശമി. കോവിഡ് മാനദണ്ഡ പ്രകാരം വിദ്യാരംഭം കുറിച്ച് കുരുന്നുകൾ. വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തെ കൽക്കരി ക്ഷാമം ഊർജ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിടുമ്പോൾ വലിയ വിമർശനം. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നേരിടുമ്പോൾ സംസ്ഥാനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലുമാകുമ്പോൾ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇക്കാര്യത്തിൽ. സംസ്ഥാനങ്ങൾക്കുമേൽ വലിയ ഉത്തരവാദിത്വം ചുമത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഊർജ മന്ത്രാലയം മാറ്റുകയാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ഊർജ സെക്രട്ടറിയുടെ നിർദ്ദേശം. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത്. കൽക്കരി ക്ഷാമത്തെ തുടർന്നുണ്ടായ വൈദ്യുതി ദൗർലഭ്യം പരിഹരിക്കാനാണ് നടപടി. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, എന്താണ് കേന്ദ്ര കത്തിൽ പറയുന്ന കാര്യങ്ങൾ? ഈ രാജ്യത്തെ ഇപ്പോഴത്തെ ഊർജ പ്രതിസന്ധി, കൽക്കരി ക്ഷാമത്തെ തുടർന്നുള്ള പുതിയ അവസ്ഥ, ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഇത്തരമൊരു നിർദ്ദേശം? ഇത്തരത്തെ രാജ്യത്തിന്റെ ഊർജ പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരമുണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് കേന്ദ്ര ഊർജ വകുപ്പ് നൽകുന്നത്. കൽക്കരി ക്ഷാമം അതിന്റെ രൂക്ഷമായ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് സമയമെടുക്കുമെന്നും ഉൽപാദനം കൂട്ടി കേന്ദ്ര പൂളിലേക്ക് വൈദ്യുതി നൽകണമെന്നും കാണിച്ചാണ് രാജ്യത്തെ വൈദ്യുതി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടി കത്തയച്ചിരിക്കുന്നത്. കേന്ദ്ര ഊർജ സെക്രട്ടറി അലോക് കുമാറാണ് ഇത് സംബന്ധിച്ച് സഹായം അഭ്യർത്ഥിച്ചും നിർദ്ദേശം നൽകിയും ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വാർഷിക അറ്റകുറ്റപ്പണികൾ പരമാവധി ജലവൈദ്യുത പദ്ധതികളിൽ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായ തോതിൽ ഇവിടെ ഉൽപാദനം കൂടുതൽ നടത്തണമെന്ന ആവശ്യമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേന്ദ്ര പൂളിലേക്ക് നൽകണമെന്നാണ് കത്തിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഓഫ് പീക്ക് സമയത്ത് ഉൽപാദനം കൂട്ടണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. പ്രത്യേകിച്ച് ഇടുക്കിയിലെ 780 മെഗാവാട്ട് വൈദ്യുത ഉൽപാദന കേന്ദ്രത്തിൽ പൂർണ്ണക്ഷമതയോടുകൂടി അവിടെ വൈദ്യുതി ഉൽപ്പാദിച്ച് നൽകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ജലവൈദ്യുത പദ്ധതിയുമായി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേന്ദ്രം മറ്റു സംസ്ഥാനങ്ങൾക്ക് മേലെന്ന പോലെ കേരളത്തിലേക്കും അവരുടെ ഭാരം അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്ര കണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആ ഒരു പ്രതിസന്ധി ആ കത്തിൽ പരാമർശിക്കുന്നുണ്ടോ? രാജ്യത്തെ ഇപ്പോഴത്തെ ഊർജ പ്രതിസന്ധിയിലേക്ക് രാജ്യം ഇരുട്ടിലേക്ക് പോകുന്നു എന്നൊരു വലിയ പ്രശ്നം ഇപ്പോൾ അഭിമുഖീകരിക്കുകയാണ്. അതേക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലം ഈ കത്തിൽ വിവരിക്കുന്നുണ്ടോ? ഇങ്ങനെ വൈദ്യുതോൽപാദനം കൂട്ടി ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് അതിൻ്റെ പരമാവധി വൈദ്യുതോൽപാദനത്തിലേക്ക് കേരളം പോവുകയും അങ്ങനെ കേന്ദ്ര പൂളിലേക്ക് ഈ വൈദ്യുതി നൽകണം എന്നുമാണോ കേന്ദ്ര നിർദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം ഈ കത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്?
കത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ രാജ്യത്തെ വൈദ്യുതി നിലയങ്ങളുടെ ഉൽപാദനം തുടർച്ചയായി ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ വൈദ്യുതി വിതരണത്തിന് അടിയന്തരമായ പിന്തുണ ആവശ്യമാണ്. കൂടുതൽ കൽക്കരി വിതരണം സ്ഥിരപ്പെടുത്താൻ ഏറെ സമയമെടുക്കും എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് കൽക്കരി ഖനികളിൽ ഉണ്ടായിരിക്കുന്ന കൽക്കരി ക്ഷാമം രാജ്യത്തിന്റെ വൈദ്യുതി മേഖലയെ തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന നിലയാണ് ഉള്ളത് എന്നുള്ള ഒരു മുൻവിധി അല്ലെങ്കിൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക ഭാരം നൽകുന്ന തരത്തിൽ വൈദ്യുതോൽപാദനം കൂട്ടി കേന്ദ്ര പൂളിലേക്ക് നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. രാജ്യം അത്ര കണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന സൂചനയും ഈ കത്ത് നൽകുന്നുണ്ട്. ശരത്, ശരി, ലെസ്ലി ജോൺ ആണ് ഈ വിവരങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ലെസ്ലി നൽകിയത്. സംസ്ഥാനത്തെ ഊർജ്ജോൽപാദനം വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു, ഊർജ്ജ മന്ത്രാലയം ആവശ്യപ്പെടുന്നു. കാരണം രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഊർജ്ജ പ്രതിസന്ധി വൈദ്യുതക്ഷാമത്തിലേക്ക് രാജ്യം കൂടുതൽ പോകുന്ന ഒരു പശ്ചാത്തലം സമ്മതിച്ചുകൊണ്ട് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അയച്ച കത്തിലാണ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ KSEB വൈദ്യുത മന്ത്രാലയത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്നൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. ആ പ്രതികരണങ്ങളും ഒരുപക്ഷേ ഈ കത്തിൻ്റെ തുടർച്ചയിൽ വരാൻ സാധ്യതയുണ്ട്. രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണ നയം കൊണ്ടുവരണം എന്ന ആവശ്യവുമായി ആർ എസ് എസ് സർസംഘ് ചാലക് മോഹൻ ഭാഗവത്താണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് വിജയദശമി ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് RSS നേതാവിൻ്റെ വിവാദ പരാമർശം. ഏക് വർഷക്കെ വിരാം കെ പശ്ചാത് ഫിർ സെ ഹം ഖുലെ മൈദാൻ മേ ഭലേ ഹി കം സംഖ്യാ മേ ഏകത്ര ഉപസ്ഥിത് ഹൈ പരന്തു പൂരി സംഖ്യാ മേ അന്യാന്യ കേന്ദ്രോ പർ ഉപസ്ഥിത് ഹൈ ഓർ യഹ വർഷ അപ്നി സ്വതന്ത്രതാ കാ 75വാ വർഷ ഹൈ 15 അഗസ്ത് 1947 മേ കോ ഹം സ്വതന്ത്ര ഹുവെ സ്വാധീന ഹോ ഗയേ. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണുപ്രസാദ്, RSS സംഘ്പരിവാറിൻ്റെ ന്യൂനപക്ഷ വിരോധത്തിൻ്റെ ആശയങ്ങളിൽ ഉടലെടുത്ത ഒരു നിർദ്ദേശമാണോ മോഹൻ ഭാഗവത്തിൻ്റേത്? ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്? മോഹൻ ഭാഗവത്തിൻ്റെ ഈ പരാമർശത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി എന്തൊക്കെയാണ്? ശരത്ത്, പ്രധാനമായും വിജയദശമി ദിനത്തിൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വെച്ചാണ് മോഹൻ ഭാഗവത് ഈ വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതിന് ഏറ്റവും അധികം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് RSS. ഈ ഒരു ഘട്ടത്തിൽ RSS ന്റെ സർവസംഘചാലക് തന്നെ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണ നയം കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അടുത്ത 50 വർഷത്തേക്ക് ഈ നയം നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അതൊരു തടസ്സമാകും, ഇത്തരത്തിൽ ജനസംഖ്യാ നിയന്ത്രണ നയം കൊണ്ടുവന്നില്ലെങ്കിൽ, ഒപ്പം തന്നെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെയും അത് ബാധിക്കും എന്നെല്ലാം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അതേസമയത്ത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ വലിയ തോതിൽ കേന്ദ്ര സർക്കാരും സംഘപരിവാറും ചേർന്ന് വേട്ടയാടുമ്പോൾ ഇത്തരത്തിൽ ജനസംഖ്യാ നയം കൊണ്ടുവരുന്നത് വഴി അത് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നാലെയുണ്ട്. മറ്റൊന്ന്, ഇത് സംബന്ധിച്ചിപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ എല്ലാം തന്നെ ഇത്തരത്തിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ വരുമ്പോൾ അവരെല്ലാം പൗരത്വത്തിന് പുറത്തേക്ക് മാറുമ്പോൾ ഇത്തരത്തിൽ ജനസംഖ്യാ നയത്തിൻ്റെ പേരിൽ കൂടി കൂടുതൽ പീഡനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഒറ്റപ്പെടുത്തലുകൾ അവർക്ക് നേരെ ഉപയോഗിക്കാമെന്നൊരു ദീർഘ വീക്ഷണവും കൂടിയുണ്ട് RSS. എന്തായാലും ഇതിന് പുറമേ അദ്ദേഹം ഇപ്പോൾ സിനിമാ ലോകത്തെയും കടന്നാക്രമിച്ചിരിക്കുകയാണ്. പ്രധാനമായും നമുക്കറിയാം മുംബൈയിൽ വെച്ച് ഷാരൂഖാന്റെ മകൻ ആര്യൻ ഖാൻ ഈ നാർക്കോട്ടിക് കേസിലെല്ലാം ഉൾപ്പെട്ട സാഹചര്യത്തിൽ RSS കൂടാരങ്ങൾ ഒന്നടങ്കം തന്നെ ഇത്തരത്തിൽ ആര്യൻ ഖാനെതിരെയും ഷാരൂഖാനെതിരെയും രംഗത്തെത്തിയിരുന്നു. ഈ ഒരു ഇതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത് OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് OTT പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നത്. ഇത് ലഹരി ഉപഭോഗത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു. ഇതിന് സിനിമാ ലോകം കൂട്ടുനിൽക്കുന്നു എന്നൊരു വലിയൊരു വിവാദപരമായ പ്രസ്താവനയും ഇന്ന് സർവസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ശരത്, തീർച്ചയായും ഇപ്പോൾ വിഷ്ണു നൽകിയ റിപ്പോർട്ടിൽ ദൂരവ്യാപകമായ പല പ്രത്യാഘാതങ്ങൾക്കും ഇട നൽകാവുന്ന ഒരു പരാമർശമാണ്, വിവാദ പരാമർശമാണ് RSS സർസംഘചാലകിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെ തരത്തിലുള്ള താല്പര്യങ്ങൾ അതിനു പിന്നിൽ അടങ്ങിയിരിക്കുന്നു, ആരെയൊക്കെ ലക്ഷ്യം വെക്കുന്നു, ന്യൂനപക്ഷ വിരോധത്തിൻ്റെ ഒരു പൊതു
പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നൽകുന്നതാണ് ഇത്തരം നിലപാടുകൾ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കലുകൾ എന്ന വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ട്. ആ നിലയിൽ വിജയദശമി ദിനത്തിൽ നാഗ്പൂരിലെ RSS ആസ്ഥാനം മുന്നോട്ട് വെച്ച ഈ വാദങ്ങൾ നിലപാടുകൾ വിവാദ പരാമർശങ്ങൾ അതാണിപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചത്. ഇനി ഒരു ചെറിയ ഇടവേള, ഇടവേളയിലേക്ക് പോയി നമ്മൾ മടങ്ങി വരുമ്പോൾ കാണാൻ പോകുന്ന ഏറ്റവും ആശങ്കാജനകമായ വാർത്ത ആഗോള പട്ടിണി സൂചികയിൽ നാണക്കേടിൻ്റെ റാങ്കിങ്ങിൽ നമ്മുടെ രാജ്യം നിൽക്കുന്നു എന്നതാണ്. ഇടവേള. മുൻപ് സൂചിപ്പിച്ചതുപോലെ ആഗോള പട്ടിണി സൂചികയിൽ നാണക്കേടിൻ്റെ റാങ്കിംഗ് കുറിച്ച് ഇന്ത്യ എന്ന വാർത്തയാണ് ഇന്ന് വന്ന മറ്റൊന്ന്. അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റാങ്കിങ്ങിൽ ഇന്ത്യ 101 സ്ഥാനത്താണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ അല്ലെങ്കിൽ ശ്രീലങ്കയും ഒക്കെ നമ്മൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ അയൽരാജ്യങ്ങളുടെയും ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഒക്കെ പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. പോഷകാഹാരക്കുറവ്, കുട്ടികളെ ഉപേക്ഷിക്കൽ, ശിശുമന്ദത, ശിശുമരണ നിരക്ക് എന്നീ 4 സൂചകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആഗോള പട്ടിണി പട്ടിക നിർണ്ണയിക്കുന്നത്. 2021 പുതിയ പട്ടികയിൽ 116 രാജ്യങ്ങളിൽ ഇന്ത്യ 101 സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ വർഷത്തെ 94 സ്ഥാനത്തു നിന്നാണ് ഇന്ത്യ 7 സ്ഥാനങ്ങൾ പിന്നോട്ടു പോയത്. വിശപ്പ് ഗുരുതരമായ 31 രാജ്യങ്ങളുടെ പട്ടികയിലും ഇന്ത്യ ഉൾപ്പെടുന്നുണ്ട്. പപ്പുവ ന്യൂഗിനിയ, അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ, കോംഗോ, മൊസാംബിക്, സിയേറ ലിയോൺ, തിമോർ ലെസ്തെ, ഹെയ്ത്തി, ലൈബീരിയ, മഡഗാസ്കർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ചാഡ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, യമൻ, സൊമാലിയ എന്നീ ദരിദ്ര രാജ്യങ്ങളിൽ മാത്രമാണ് ഇന്ത്യയേക്കാൾ പട്ടിണിയുള്ളത്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെല്ലാം പട്ടികയിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ്. പാകിസ്ഥാൻ 92 സ്ഥാനത്തും നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ 76 സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഇന്നും രാജ്യത്ത് ഇന്ധനവില കൂടി അല്ലെങ്കിൽ കൂട്ടി. പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 107.08 രൂപയും ഡീസലിന് 100.94 രൂപയുമാണ്. കൊച്ചിയിൽ പെട്രോളിന് 105.45 രൂപയും ഡീസലിന് 99.11 രൂപയുമാണ്. ദേശീയതലത്തിലെ മറ്റ് വാർത്തകളിലേക്ക് പോയാൽ ജമ്മുകശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ തുടരുന്ന ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് കൂടി വീരമൃത്യു. ഒരു സൈനികനും ഒരു ഉദ്യോഗസ്ഥനുമാണ് ഇന്നലെ അർദ്ധരാത്രി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഷോപ്പിയാനെയും പൂഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത കടന്നുപോകുന്ന വനപ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. വൻ ആയുധശേഖരം ഭീകരരുടെ കൈവശം ഉണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വനാതിർത്തികളിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭീകരർ സൈനികർക്ക് നേരെ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ മലയാളിയായ വൈശാഖ് ഉൾപ്പെടെ 4 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. അതേസമയം ജമ്മുകശ്മീരിലെ വിവിധയിടങ്ങളിൽ സൈന്യം നടത്തിയ നീക്കങ്ങളിൽ 6 ഭീകരരെ വധിച്ചതായി സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം അവസാനമാണ് വനാതിർത്തിയോട് ചേർന്ന നിയന്ത്രണ രേഖ മറികടന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചത്. നിയമസഭയിൽ വ്യക്തമാക്കിയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ്. അഴിമതിക്കാരായ കരാറുകാരെ അംഗീകരിക്കാൻ ആവില്ല. MLA തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചുവെന്നും താൻ ഖേദം പ്രകടിപ്പിച്ചു എന്നതും തെറ്റായ വാർത്തകളാണെന്നും മന്ത്രി വ്യക്തമാക്കി. തന്റെ നിലപാടിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോവില്ല. ചില കരാറുകാരും ചില ഉദ്യോഗസ്ഥരും തമ്മിൽ ധാരണയുണ്ടെന്നും അത് അംഗീകരിക്കില്ലെന്നും ആവർത്തിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ്. MLA കരാറുകാരെ മന്ത്രിയുടെ അടുത്തു കൊണ്ടുവരാം, പക്ഷേ എന്ത് ഏത് എന്ന് ധാരണയുണ്ടാവണം. MLA ഏത് പ്രശ്നത്തിലും മന്ത്രിമാരെ കാണാം. താൻ സഭയിൽ വ്യക്തമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. MLA തീർച്ചയായും ഏതൊരു പ്രശ്നത്തിലും ഒരു മന്ത്രിയെ കാണാം, സമീപിക്കാം. ആ ഒരു നിലപാടെടുക്കുന്നയാളാണ് ഞാൻ. ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം അതാണ്. MLA കരാറുകാരെയും കൂട്ടി അടുത്ത് വരരുത് എന്നുള്ളതല്ല. MLA സ്വന്തം മണ്ഡലത്തിലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കരാറുകാരുടേതായ ചില പ്രശ്നങ്ങൾ വരാവുന്നതാണ്. അങ്ങനെ ഇപ്പോഴും വരുന്നുണ്ട്. ഈ നിയമസഭാ പ്രസംഗത്തിന് ശേഷവും വന്നിട്ടുണ്ട്. പക്ഷേ അതല്ലാത്ത ഈ ഇത്തരം നെക്സസിന് സഹായകരമാകുന്ന രീതിയിലേക്കുള്ള നിലയിലേക്ക് ആരും പെട്ടുപോകരുത് എന്ന് ഒരു സൂചന കൊടുത്താണ്. അതിലെന്താ തെറ്റ്? വളരെ വ്യക്തമാണ്. തനിക്കെതിരെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒരു വിമർശനവും ഉയർന്നിട്ടില്ല. വിമർശനമുണ്ടെങ്കിൽ സഭയിൽ തന്നെ ഉന്നയിക്കാമായിരുന്നു. താൻ ഖേദം പ്രകടിപ്പിച്ചു എന്നത് ഉൾപ്പെടെയുള്ളവ തെറ്റായ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. എൻ്റെ നിലപാടിൽ നിന്നും പിറകോട്ട് പോയി എന്നൊക്കെ വ്യാപകമായി ഒരുപോലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം,
എം എൽ എമാരുടെ യോഗത്തിൽ ഒരാൾ പോലും ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉന്നയിച്ചിട്ടില്ല. രണ്ട്, ഞാൻ എവിടെയും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മികച്ച ഉദ്യോഗസ്ഥരും കരാറുകാരും ഉണ്ട്. അത്തരക്കാർക്കെതിരെയുള്ളതല്ല തൻ്റെ വിമർശനം. അവിശുദ്ധ കൂട്ടുകെട്ട് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. തെറ്റായ പ്രവണതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്. ഇക്കാര്യങ്ങളിൽ മന്ത്രി മുൻപെടുത്ത നിലപാട് ആവർത്തിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് രൂപപ്പെടുത്താൻ ശ്രമിച്ച വിവാദങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ സംസാരിച്ചത്. എന്താണ് കരാറുകാരെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ഇക്കാര്യങ്ങളിൽ മുൻപ് പറഞ്ഞത്, അത് വീണ്ടും ആവർത്തിക്കുന്നു. ഒരു ഇഞ്ചും പുറകോട്ട് പോയിട്ടില്ല എന്നാണ് മന്ത്രി ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചത്. കൊല്ലം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറെ പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തെന്ന് പരാതി. ശൂരനാട് വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി. പരിക്കേറ്റ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗണേഷ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിൽ സംഭവിച്ച മരണം ഉറപ്പാക്കാൻ ഡോക്ടർ ആശുപത്രിക്ക് പുറത്തേക്ക് എത്തിയില്ല എന്നാരോപിച്ചുണ്ടായ സംഘർഷമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. ആശുപത്രി ഒ പി മുടക്കി. ഡോക്ടർമാർ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മഹാനവമി, വിജയദശമി ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറിവാണ് ഒരു സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസം ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. നേഹ, നിയ, കനി, ഫിദൽ എന്നീ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്ന ചിത്രങ്ങൾ പങ്കുവച്ചാണ് മുഖ്യമന്ത്രി വിദ്യാരംഭ ആശംസകൾ നേർന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ദീർഘകാലം അടച്ചിട്ട വിദ്യാലയങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തുറന്നു പ്രവർത്തിക്കാൻ പോകുന്നത് സന്തോഷകരമായ കാര്യമാണെന്നും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കാനും നാടിൻ്റെ ശോഭനമായ ഭാവി ഉറപ്പുവരുത്താനും ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക സരസ്വതി ക്ഷേത്രത്തിൽ വിദ്യാരംഭത്തിന് തുടക്കമായി. കോവിഡ് പശ്ചാത്തലത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭത്തിന് അവസരം. പനച്ചിക്കാട് ക്ഷേത്രത്തിൽ വിദ്യാരംഭം തുടരുകയാണ്. പുലർച്ചെ 4 തുടങ്ങിയ വിദ്യാരംഭം വൈകിട്ട് 4 വരെ തുടരും. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് നിരവധി വിശ്വാസികളാണ് കുരുന്നുകളുമായി ഇവിടെ എത്തുന്നത്. ആദ്യക്ഷരം കുറിക്കുന്നതിനായി വേണ്ടിക്കൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന വിദ്യാമണ്ഡപത്തിൽ രാവിലെ മുതൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. മുൻവർഷങ്ങളെല്ലാം തന്നെ ഇവിടെ ആചാര്യന്മാരുടെ മടിയിലിരുന്നു കൊണ്ടാണ് കുരുന്നുകൾ ആദ്യക്ഷരം കുറിച്ചിരുന്നത്. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരികയും നിലവിൽ രക്ഷിതാക്കളുടെ മടിയിലിരുന്നു കൊണ്ട് തന്നെ കുരുന്നുകൾ ആദ്യക്ഷരം കുറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷവും അത്തരത്തിലായിരുന്നു. കോവിഡ് പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷവും അത്തരത്തിലുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇവിടെ മുൻവർഷങ്ങളിൽ 10,000+ പേരാണ് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ അതിന് ക്രമീകരണം ഏർപ്പെടുത്തുകയും പ്രത്യേകമായിട്ടുള്ള മൊബൈൽ ആപ്പ് ക്ഷേത്ര കമ്മിറ്റി പുറത്തിറക്കിയിരുന്നു. അപ്നാക്യു എന്നുള്ള ആ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന 3,500 പേർക്കും തദ്ദേശീയരായിട്ടുള്ള 500 പേരും അങ്ങനെ 4,000 പേർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. വൈകിട്ട് 4 ഉണ്ടെങ്കിലും പരമാവധി പേർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്തിക്കൊണ്ട് തങ്ങളുടെ കുരുന്നുകളെ ഹരിശ്രീ കുറിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിക്കൊണ്ട് എത്തുന്നുണ്ട്. അതിൻ്റെതായ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു. വിദ്യാമണ്ഡപത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പൂജാക്രമങ്ങളും നടന്നു വരുന്നത്. പുലർച്ചെ മുതൽ തന്നെ ഭക്തർ എത്തിയിരുന്നു. അവിടെ പ്രത്യേകമായിട്ടുള്ള കാണിക്ക വയ്ക്കുന്നു. പ്രാർത്ഥനാ കാര്യങ്ങളും പൂജാകാര്യങ്ങളും ഒക്കെ ആയിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തൊട്ട് ഭാഗത്തായിക്കൊണ്ട് തന്നെയാണ് വിദ്യാമണ്ഡപത്തോടൊപ്പം കലാമണ്ഡപവും ഉള്ളത്. കലാമണ്ഡപത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ടുള്ള കലാകാരന്മാർ എത്തുന്നുണ്ട്. ചില കുരുന്നുകളെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള കലാപരിപാടികളുടെ തുടക്കമാണ്. അതിൻ്റെ ഒരു ആദ്യക്ഷരം കുറിക്കുന്ന അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ കൂടി ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ എത്തിയവരായ നിരവധി പേരും ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള കലാപരിപാടികളും പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് ഈ നവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികൾ അരങ്ങേറി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് കുരുന്നുകളും ഒപ്പം തന്നെ മുതിർന്നവരും എത്തുകയും അവരുടേതായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങളുമായിട്ട് തന്നെയാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിലെ പരിപാടികൾ പുരോഗമിക്കുന്നത്. വൈകിട്ട് 4 ക്ഷേത്രത്തിലുള്ള വിദ്യാരംഭം ഉണ്ടാവുക. അതിനുള്ള ക്രമീകരണങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
കൊല്ലൂർ മൂകാംബിക ദേവീ സന്നിധിയിൽ പുലർച്ചെ 4 മണിയോടെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പതിവ് തിരക്ക് ഇത്തവണ ഉണ്ടായില്ല. കോവിഡ് പ്രോട്ടോകോൾ നിയന്ത്രണം കാരണം കേരളത്തിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം കുറവായിരുന്നു. എന്നാൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി നിരവധി പേർ കേരളത്തിൽ നിന്ന് വിദ്യാരംഭത്തിനായി മൂകാംബിയിൽ എത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസക്കാരായ മലയാളി കുടുംബങ്ങളും കുട്ടികളുമായി ആദ്യാക്ഷരം കുറിക്കാൻ സരസ്വതി സന്നിധിയിൽ എത്തിയിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പുതിയ പരമാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ഇനി ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക ബാവ എന്ന പേരിൽ അറിയപ്പെടും. സ്ഥാനാരോഹണ ചടങ്ങുകൾ പരുമല പള്ളിയിൽ നടന്നു. വൈദികരെ സമ്മേളന നഗരിലേക്ക് അസോസിയേഷൻ പ്രതിനിധികൾ ചേർന്ന് ആനയിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. തുടർന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മെത്രാപൊലിത്തമാരും അടങ്ങിയ പ്രതിനിധികൾ യോഗം ചേർന്നു. പിന്നാലെ സുന്നഖദോസ് നിർദ്ദേശം മലങ്കര അസോസിയേഷൻ അംഗീകരിച്ചതോടെ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ യോഗം പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപൊലിത്തായുടെയും സ്ഥാനത്തേക്ക് കണ്ടനാട് വെസ്റ്റ് മെത്രാസന ഇടവകയുടെ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപൊലിത്തായ ഏകാഭിപ്രായത്തോടെ തെരഞ്ഞെടുത്തിരിക്കുന്നതായി നാം പ്രഖ്യാപിക്കുന്നു. യോഗത്തിൽ വെച്ച് തന്നെ പുതിയ കാതോലിക്ക ബാവയ്ക്ക് സ്ഥാനചിഹ്നങ്ങളും അംശവടിയും കൈമാറി. സഭാചരിത്രത്തിൽ ആദ്യമായി വേദി ഇത്തരമൊരു ചടങ്ങിന് സാക്ഷിയായത് പ്രധാന സവിശേഷത ഉണർത്തി. മലങ്കര സഭ ഒന്നാണ്, ഒരു കുടുംബമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കപ്പെടണം. വിഭാഗീയത നാം ആഗ്രഹിക്കുന്നില്ല. സഭയുടെ അമരത്തേക്കെത്തിയ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പൊലിത്ത കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനാധിപനാണ്. കോട്ടയം വാടൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗവും ദൈവശാസ്ത്ര പഠനത്തിൽ പ്രാഗൽഭ്യവും നേടിയിട്ടുണ്ട്. അതേസമയം നേരിട്ടുമല്ലാതെയും വിദേശ രാജ്യങ്ങളിലേതടക്കം 30 ഭദ്രാസനങ്ങളിൽ നിന്നായി 4007 പ്രതിനിധികൾ അസോസിയേഷൻ സമ്മേളന നടപടികളുടെ ഭാഗമായി മാറി. കൈരളി ന്യൂസ്, പത്തനംതിട്ട. പാലായിൽ കോൺഗ്രസിന്റെ ആണിക്കല്ലിളക്കി ജോസ് കെ മാണി. രാമപുരം മണ്ഡലം പ്രസിഡന്റ് അടക്കം നിരവധി കോൺഗ്രസ് നേതാക്കളും അണികളും കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ജോസ് കെ മാണി നേതാക്കളെ പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. കോൺഗ്രസിൽ ജനാധിപത്യവും മതേതരത്വവും നഷ്ടപ്പെട്ടുവെന്ന് പാർട്ടി വിട്ടുവന്ന നേതാക്കൾ വ്യക്തമാക്കി. മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ള കോൺഗ്രസിലെ ഒരു വൻ നേതൃനിരയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കൊടിക്കീഴിൽ അണിനിരുന്നത്. ഇടതുമുന്നണിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ പോലും എതിർക്കുകയും ജനവിരുദ്ധരായ നേതാക്കളെ അരിയിട്ടു വാഴ്ക്കുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് പാർട്ടി വിട്ടുവന്ന നേതാക്കൾ പറഞ്ഞു. LDF സർക്കാർ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക പാർപ്പിട മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ കുതിച്ചുചാട്ടത്തെ കാണാതിരിക്കുവാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന തങ്ങൾക്കാവില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ജോസ് കെ മാണി, മന്ത്രി റോഷി അഗസ്റ്റിൻ, തോമസ് ചാഴിക്കാടൻ MP എന്നിവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾക്ക് സ്വീകരണം നൽകിയത്. രാമപുരത്തെ UDF ഇനിയും ദുർബലമാകും, വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് രാമപുരത്ത് മാത്രമല്ല, അത് കേരള സംസ്ഥാനത്തെ UDF ദുർബലമാകും. തകർന്നുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കിയതിനു ശേഷം അവശേഷിക്കുന്നത് ചിലത് മാത്രമേ ഉള്ളൂ. അവരും പലരും ഇനിയും കടന്നു വരാൻ പോവുകയാണ്. ദേശീയതലത്തിൽ പോലും നമുക്കറിയാം, ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞ ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളുടെ രോക്ഷവും പ്രതിഷേധവും ഏറ്റെടുക്കാൻ കഴിയാതെ പോവുകയാണ്. മഹിളാ കോൺഗ്രസ് പാലാ നിയോജകമണ്ഡലം മുൻ പ്രസിഡന്റ് ലിസി ബേബി മുളയെങ്കിൽ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജേക്കബ് തോമസ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാൻസി ഫിലിപ്പോസ് കല്ലടയിൽ, ചേറ്റുകുളം വാർഡ് പ്രസിഡന്റ് ബിജു മാമ്പള്ളിക്കുന്നിൽ, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം സെക്രട്ടറി സെബാസ്റ്റ്യൻ ജോസ് പവോത്തിൽ, ജോണി കല്ലടയിൽ, MM ബേബി മുളയാങ്കിൽ, ഡി പ്രസാദ് തുടങ്ങിയ നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് എമ്മിലെത്തിയത്. കൈരളി ന്യൂസ്, കോട്ടയം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഊർജ സെക്രട്ടറിയുടെ നിർദ്ദേശം. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത്. കൽക്കരി ക്ഷാമത്തെ തുടർന്നുണ്ടായ വൈദ്യുതി ദൗർലഭ്യം പരിഹരിക്കാനാണ് നടപടി. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഈ വിധം ഇപ്പോൾ ഊർജ മന്ത്രാലയം കത്തയക്കുകയാണ്. വിശദാംശങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, കേന്ദ്രത്തിൻ്റെ ഈ കത്ത്, അതിൻ്റെ കേന്ദ്ര ഊർജ മന്ത്രാലയത്തിൻ്റെ കത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? രാജ്യത്ത് ഇപ്പോൾ വരുന്നൊരു വലിയ വൈദ്യുതി ക്ഷാമം
അതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ കത്ത്? തീർച്ചയായും രാജ്യത്തെ ഊർജ പ്രതിസന്ധി എത്രത്തോളം ഭയാനകമായ നിലയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ച കൂടിയാണ് കേന്ദ്ര ഊർജ വകുപ്പ് നൽകുന്നത്. രാജ്യത്തെ വൈദ്യുതി വിതരണത്തിന് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടിയിരിക്കുകയാണ്. ഊർജം സഹമന്ത്രി കേന്ദ്ര ഊർജ സെക്രട്ടറി അലോക് കുമാറാണ് ഇത് സംബന്ധിച്ച കത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വാർഷിക അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ച് പരമാവധി ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും ഉൽപാദനം നടത്തി കേന്ദ്ര പൂളിലേക്ക് വൈദ്യുതി നൽകണമെന്ന ആവശ്യമാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഓഫ് പീക്ക് സമയത്ത് ഉൽപാദനം കൂട്ടണമെന്നും കേന്ദ്രത്തിന്റെ കത്തിൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള 780 മെഗാവാട്ട് പദ്ധതിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഈ കത്തിൽ മുൻപോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിലവിൽ 17 ജലവൈദ്യുത പദ്ധതികളാണുള്ളത്. ഈ പദ്ധതികളുടെ ഉൽപാദനം കൂട്ടി കേന്ദ്ര പൂളിലേക്ക് രാജ്യ താല്പര്യത്തിന് മാനിച്ചുകൊണ്ട് നൽകണമെന്ന ആവശ്യമാണ് കേന്ദ്രം കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച വിഷയത്തിൽ സംസ്ഥാനം ഏത് തരത്തിൽ തീരുമാനമെടുക്കണമെന്നുള്ളത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജ്യത്തിന്റെ ഊർജ പ്രതിസന്ധി എത്രത്തോളമുണ്ട്, അത് എത്രത്തോളം ആകുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ച കൂടിയാണ് സംസ്ഥാനങ്ങൾക്ക് മേൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗം തേടിയുള്ള കേന്ദ്രത്തിന്റെ കത്ത്. ശരത് ലെസ്ലിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. താൻ നിയമസഭയിൽ വ്യക്തമാക്കിയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ്. അഴിമതിക്കാരായ കരാറുകാരെ അംഗീകരിക്കാനാവില്ല, MLA മാർ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചുവെന്നും താൻ ഖേദം പ്രകടിപ്പിച്ചുവെന്ന വാർത്തകളും തെറ്റാണെന്നും മന്ത്രി പറഞ്ഞു. തന്റെ നിലപാടിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോവില്ല, ചില കരാറുകാരും ചില ഉദ്യോഗസ്ഥരും തമ്മിൽ ധാരണയുണ്ടെന്നും അത് അംഗീകരിക്കില്ലെന്നും ആവർത്തിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ്. MLA മാർക്ക് കരാറുകാരെ മന്ത്രിയുടെ അടുത്തു കൊണ്ടുവരാം, പക്ഷേ എന്ത് ഏത് എന്ന് ധാരണയുണ്ടാവണം. MLA മാർക്ക് ഏത് പ്രശ്നത്തിലും മന്ത്രിമാരെ കാണാം. താൻ സഭയിൽ വ്യക്തമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. MLA മാർക്ക് തീർച്ചയായും ഏതൊരു പ്രശ്നത്തിലും ഒരു മന്ത്രിയെ കാണാം, സമീപിക്കാം. ആ ഒരു നിലപാടെടുക്കുന്നയാളാണ് ഞാൻ. ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം അതാണ്. MLA മാർ കരാറുകാരെയും കൂട്ടി അടുത്ത് വരരുത് എന്നുള്ളതല്ല. MLA മാരുടെ സ്വന്തം മണ്ഡലത്തിലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കരാറുകാരുടേതായ ചില പ്രശ്നങ്ങൾ വരാവുന്നതാണ്. അങ്ങനെ ഇപ്പോഴും വരുന്നുണ്ട്, ഈ നിയമസഭാ പ്രസംഗത്തിന് ശേഷം വന്നിട്ടുണ്ട്. പക്ഷേ അതല്ലാത്ത ഈ ഇത്തരം നെക്സസിന് സഹായകരമാകുന്ന രീതിയിലേക്കുള്ള നിലയിലേക്ക് ആരും പെട്ടുപോകരുത് എന്ന് ഒരു സൂചന കൊടുത്തതാണ്. അതിലെന്താ തെറ്റ്? വളരെ വ്യക്തമാണ്. തനിക്കെതിരെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒരു വിമർശനവും ഉയർന്നിട്ടില്ല. വിമർശനമുണ്ടെങ്കിൽ സഭയിൽ തന്നെ ഉന്നയിക്കാമായിരുന്നു. താൻ ഖേദം പ്രകടിപ്പിച്ചു എന്നത് ഉൾപ്പെടെയുള്ളവ തെറ്റായ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. എന്റെ നിലപാടിൽ നിന്നും പരകോട്ട് പോയി എന്നൊക്കെ വ്യാപകമായി ഒരുപോലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, MLA മാരുടെ യോഗത്തിൽ ഒരാൾ പോലും ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉന്നയിച്ചിട്ടില്ല. രണ്ട്, ഞാൻ എവിടെയും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മികച്ച ഉദ്യോഗസ്ഥരും കരാറുകാരും ഉണ്ട്. അത്തരക്കാർക്കെതിരെയുള്ളതല്ല തന്റെ വിമർശനം. അവിശുദ്ധ കൂട്ടുകെട്ട് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. തെറ്റായ പ്രവണതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്. വിജയദശമി ദിനം പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത വേറെയുണ്ട്. ഇന്ന് ലോക കൈകഴുകൽ ദിനമാണ്, ഒക്ടോബർ 15. ഇടയ്ക്കിടെ കൈകഴുകാൻ ഓർമ്മിക്കണം എന്ന് ഈ ദിവസവും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കാരണം ഇടയ്ക്കിടെ ഫലപ്രദമായി കൈകഴുകാൻ എല്ലാവരും ഓർമ്മിക്കണം. കോവിഡിൻ്റെ പിടിയിൽ നിന്നും പൂർണ്ണമായും നമ്മൾ മുക്തരല്ല. കോവിഡ് പ്രതിരോധത്തിൻ്റെ വലിയ പാഠങ്ങളാണ് മാസ്ക് ധരിക്കുക, സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് കൈകഴുകുക. എത്രയോ കാലമായി നമ്മൾ പറഞ്ഞു വരുന്ന, നമ്മുടെ ശീലമായി മാറിയത് മറന്നു പോകരുത് എന്നാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നത്. ഇനി രാജ്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കാജനകമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. അത് ആഗോള പട്ടിണി സൂചികയിൽ നാണക്കേടിൻ്റെ റാങ്കിംഗ് കുറിച്ചാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റാങ്കിങ്ങിൽ ഇന്ത്യ 101-ാം സ്ഥാനത്താണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ശ്രീലങ്കയും അടക്കമുള്ള അയൽ രാജ്യങ്ങളുടെയും ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. പോഷകാഹാരക്കുറവ്, കുട്ടികളെ ഉപേക്ഷിക്കൽ, ശിശുമന്ദത, ശിശുമരണ നിരക്ക് എന്നീ 4 സൂചകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആഗോള പട്ടിണി പട്ടിക നിർണ്ണയിക്കുന്നത്. 2021 പുതിയ പട്ടികയിൽ 116 രാജ്യങ്ങളിൽ ഇന്ത്യ 101-ാം സ്ഥാനത്താണുള്ളത്.
കഴിഞ്ഞ വർഷത്തെ 94-ാം സ്ഥാനത്തു നിന്നാണ് ഇന്ത്യ 7 സ്ഥാനങ്ങൾ പിന്നോട്ട് പോയത്. വിശപ്പ് ഗുരുതരമായ 31 രാജ്യങ്ങളുടെ പട്ടികയിലും ഇന്ത്യ ഉൾപ്പെടുന്നുണ്ട്. പപ്പുവ ന്യൂഗിനിയ, അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ, കോംഗോ, മൊസാംബിക്, സിയേറ ലിയോൺ, തിമോർ ലെസ്തെ, ഹെയ്ത്തി, ലൈബീരിയ, മഡഗാസ്കർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ചാഡ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, യമൻ, സൊമാലിയ എന്നീ ദരിദ്ര രാജ്യങ്ങളിൽ മാത്രമാണ് ഇന്ത്യയേക്കാൾ പട്ടിണിയുള്ളത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം പട്ടികയിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ്. പാകിസ്ഥാൻ 92-ാം സ്ഥാനത്തും നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ 76-ാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഏതായാലും ഒരു രാജ്യവും ഈ പട്ടിണി പട്ടികയിൽ മുന്നിലാവുന്നത് ആ രാജ്യത്തിൻ്റെ ഏറ്റവും സുസ്ഥിരമായ വളർച്ചയുടെ ഒന്നും ഒരു 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 ദൃഷ്ടാന്തമേ അല്ല. അങ്ങേയറ്റം ആശങ്കാജനകമായ സാഹചര്യമാണ്. നേട്ടങ്ങളുടെ പട്ടികയിൽ പിന്നിൽ പോവുകയും പട്ടിണിയുടെ പട്ടികയിൽ മുന്നിൽ വരികയും ചെയ്യുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. അതുതന്നെയാണ് ഈ റാങ്കിംഗ്. അതിലെ 101-ാം സ്ഥാനം അത് നമ്മളെ ഏറ്റവും അധികം ഓർമ്മിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഇന്ന് വന്ന മറ്റൊരു പ്രസ്താവന, വിവാദ പ്രസ്താവന, RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവതിൻ്റെതാണ്. ഈ വിജയദശമി ദിനത്തിൽ RSS ആസ്ഥാനത്ത് നടത്തുന്ന പ്രസംഗത്തിലാണ്, സന്ദേശത്തിലാണ് മോഹൻ ഭാഗവതിൻ്റെ വിവാദ പരാമർശം വന്നിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു പ്രസാദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഈ ജനസംഖ്യാ നിയന്ത്രണ നയം കൊണ്ടുവരണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നതിലേക്ക്, ആ ആവശ്യത്തിലേക്ക് കുറെ കൂടി ഉറച്ച നിലപാടിലേക്ക് RSS പോകുന്നതിൻ്റെ സൂചനയാണോ ഇന്ന് മോഹൻ ഭാഗവത് നൽകിയത്? പ്രധാനമായും ശ്രദ്ധ, ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന ദേശീയ പൗരത്വ രജിസ്റ്ററിന് കൂടുതൽ പിന്തുണ നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ഇന്ന് വിജയദശമി ദിനത്തിൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തുണ്ടായത്. അതായത് രാജ്യത്ത് ഒരു 50 വർഷത്തേക്കെങ്കിലും ജനസംഖ്യാ നിയന്ത്രണ നയം കൊണ്ടുവരണം. ഇത് എല്ലാ വിഭാഗങ്ങൾക്കും കൂടി ബാധകമായിരിക്കണം എന്നെല്ലാം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുമ്പോഴും, പൗരത്വ രജിസ്റ്റർ നടപ്പിൽ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഈ പൗരത്വ പട്ടികയ്ക്ക് പുറത്താകും. അതായത് പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വരും. അങ്ങനെയെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ കൂടിയായി, അല്ലെങ്കിൽ ഒരു ഉപകരണം കൂടിയായി ഇപ്പോൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ജനസംഖ്യാ നിയന്ത്രണ നയം കൂടുതൽ ഉപയോഗിക്കപ്പെടും. ഈ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് RSSന്റെ ഏറെ വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, സിനിമാ ലോകത്തെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് നടന്ന ഈ വിജയദശമി ദിനത്തിലെ പ്രസംഗത്തിൽ RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സിനിമാ രംഗത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ഒപ്പം തന്നെ ഇത് OTT പ്ലാറ്റ്ഫോമുകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു, ഇതിനെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷാരൂഖാന്റെ മകൻ ആര്യൻ ഖാൻ അറസ്റ്റായതിന് പിന്നാലെ, ഈ നാർക്കോട്ടിക് NCB അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഈ വലിയ രീതിയിൽ ഇത്തരത്തിൽ സിനിമാ ലോകത്തിനെതിരെ RSS കൂടാരങ്ങളിൽ നിന്ന് വലിയ പ്രചരണം ഉയർന്നിരുന്നു. ഇതിന് കൂടുതൽ ശക്തി പകർന്നാണ് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന. എന്തായാലും വിവാദപരമായിട്ടുള്ള വർഗീയ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ശരത് പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. മോഹൻ ഭാഗവതിൻ്റെ വിവാദ പരാമർശം, അതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളുടെയും ഒക്കെയായിട്ടുള്ള പൊതു സാഹചര്യം രൂപപ്പെടുകയാണ്. അതുപോലെ ഒരു മാറ്റവുമില്ലാതെ ഇന്നും ഇന്ധനവില രാജ്യത്ത് കൂട്ടി എന്ന മറ്റൊരു വാർത്ത. പട്ടിണി പട്ടികയിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നു, ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അതിന് ഏറ്റവും അധികം ആക്കം കൂട്ടുന്നതാണ് ഓരോ ദിവസവും വരുന്ന ഇന്ധനവിലയിലെ ഈ വർധന. ഇന്ന് 35 പൈസ പെട്രോളിന് കൂട്ടിയിരിക്കുന്നു, ഡീസലിന് 37 പൈസ കൂട്ടിയിരിക്കുന്നു. പൈസയുടെ വർധനവായി തോന്നും, പക്ഷേ ആകെ നോക്കിയാൽ 1 ലിറ്റർ പെട്രോളിന് തിരുവനന്തപുരത്ത് 107.08 രൂപയും ഡീസലിന് 100.94 രൂപയുമാണ്. കൊച്ചിയിൽ ചെന്നാൽ പെട്രോളിന് 1 ലിറ്ററിന് 105.45 രൂപ നൽകണം, ഡീസലിന് 99.11 രൂപയും നൽകേണ്ട അവസ്ഥയാണ്. ഇത്തരം നയങ്ങളൊക്കെ രാജ്യത്തെ ജനജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്ന വലിയ ചോദ്യം നിൽക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ ഇന്നത്തെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത്, മോദി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കാരണം ഇന്ത്യൻ സമ്പദ്ഘടന വലിയ വില നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാജ്യത്ത് കൽക്കരി ക്ഷാമമില്ലെന്ന കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നുള്ള അഭിപ്രായമാണെന്നും ഡോക്ടർ TM തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു പറഞ്ഞു. കേന്ദ്രധനമന്ത്രി ബോസ്റ്റണിൽ വെച്ച് കൽക്കരി ക്ഷാമം എന്നുള്ളതില്ല, എല്ലാം സാധാരണഗതിയിലാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ അകന്നാണ് ഇവരൊക്കെ നിൽക്കുന്നത്. കൽക്കരി മന്ത്രി പറയുന്നു ഭയപ്പെടേണ്ട, ശരാശരി 3 ദിവസത്തെ കൽക്കരി ഉണ്ടെന്ന്. 44 കൽക്കരി നിലയങ്ങളിൽ
ഒരു ദിവസം രണ്ട് ദിവസത്തേക്കുള്ള കൽക്കരിയേ ഉള്ളൂ. മൂന്നാഴ്ചത്തെ സ്റ്റോക്ക് സൂക്ഷിച്ചോണമെന്നാണ് ചട്ടം. അവിടെയാണ് ശരാശരി മൂന്ന് ദിവസത്തെ ഉണ്ട്, ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ ചെയ്യണമെന്നറിയോ? സിമൻ്റ് കമ്പനികൾക്ക് വേണം, അലൂമിനിയം, സ്റ്റീൽ ഇങ്ങനെയുള്ള വ്യവസായങ്ങൾക്കൊക്കെ വലിയ തോതിൽ കൽക്കരി വേണം. അവർക്ക് ക്യാപ്റ്റീവ് പ്ലാൻസ് ഉണ്ട്. അങ്ങോട്ടുള്ളതെല്ലാം സപ്ലൈയും നിർത്തിവെച്ചിരിക്കുക, എന്നിട്ട് മുഴുവൻ കൽക്കരി നിലയങ്ങളിലേക്ക് വിടുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് സിമൻ്റ് സ്റ്റീൽ കമ്പനികളൊക്കെ വിദേശത്തുനിന്ന് കൽക്കരി മൂന്നിരട്ടി വിലക്ക് വാങ്ങിയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെയൊക്കെ വില കൂടാൻ പോവുകയാണ്. കെട്ടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണത്. 73 കോടി ടൺ കൽക്കരി ഈ വർഷം വേണമെന്ന് കഴിഞ്ഞ വർഷം കണക്കാക്കിയതാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ 23 കോടി ടണ്ണെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. അപ്പോഴെങ്കിലും തിരിച്ചറിയണ്ടേ, കോവിഡ് കഴിയുമ്പോൾ കൽക്കരിയുടെ ഡിമാൻഡ് കൂടും, ഉൽപ്പാദനം അതിവേഗം ഉയർത്തണം. അതിനു വേണ്ടി കമ്മിറ്റിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേയാണ് കൽക്കരി ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. കൽക്കരി മന്ത്രാലയം, റെയിൽവേ മന്ത്രാലയം, സ്റ്റീൽ മന്ത്രാലയം ഇവരെല്ലാം കൂടി ചേരുന്നൊരു സമിതിയുണ്ട്. 6 മാസമായിട്ട് കമ്മിറ്റി കൂടിയിട്ടില്ല. അങ്ങനെ മോഡി സർക്കാരിൻ്റെ കെട്ടുകാര്യസ്ഥതയ്ക്ക് ഇന്ത്യൻ സമ്പദ്ഘടന വലിയ വില നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇടവേള. വിജയദശമി ദിനത്തിൽ ഹരിശ്രീയെക്കുറിച്ച് കുരുന്നുകൾ. ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലുമായി സംസ്ഥാനത്ത് 10,000 കണക്കിന് കുരുന്നുകളാണ് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ നേർന്നു. പുലർച്ചെ 4 പൂജയെടുപ്പിന് ശേഷമാണ് അക്ഷരദേവതയായ മൂകാംബികയുടെ ചൈതന്യമുള്ള പനച്ചിക്കാട് ക്ഷേത്രത്തിൽ വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചത്. 1,000 കണക്കിന് കുരുന്നുകൾ അക്ഷരലോകത്ത് പിച്ചവെക്കാനെത്തി. സരസ്വതി സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വിദ്യാമണ്ഡപത്തിൽ തന്ത്രി പെരിത്തേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സന്തോഷമുണ്ട്, വലിയ സന്തോഷമാണ്. ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ ഒന്ന് എഴുതിക്കണമെന്നായിരുന്നു ആഗ്രഹം, അത് സാധിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് 4,000 പേർക്കേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും രക്ഷിതാക്കളുടെ മടിയിൽ ഇരുന്നാണ് കുട്ടികൾ വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചത്. വെർച്വൽ ക്യൂ വഴിയൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു, പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ വരുന്നു. പക്ഷേ ഭക്തജനങ്ങളെ തിരിച്ചയക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും എഴുതിച്ച് വിടാനുള്ള ഒരു ഇതിലാണ് ഇപ്പം പറയുന്നത്. അവരെ രക്ഷകർത്താക്കളെ കൊണ്ട് തന്നെ എഴുതിക്കാണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത്. മുൻവർഷങ്ങളിൽ ആചാര്യന്മാരുടെ മടിയിൽ ഇരുന്നായിരുന്നു ആദ്യാക്ഷരം കുറിച്ചിരുന്നത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലും വിദ്യാരംഭം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ജോൺ പ്രിട്ടാസ് MP തുടങ്ങി പ്രമുഖർ കുരുന്നുകൾക്ക് ആശംസകൾ നേർന്നു. അറിവാണ് സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി കുഞ്ഞുങ്ങൾക്കായി മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഉപദേശിച്ചു. കോവിഡ് സാഹചര്യത്തിൽ ഭാഷാപിതാവിൻ്റെ മണ്ണായ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇത്തവണ വിദ്യാരംഭം ഉണ്ടായിരുന്നില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം കോട്ടയത്ത് നിന്ന് സാംജിത്തിനൊപ്പം സമീർ വഴങ്ങോട്. കൊല്ലൂർ മൂകാംബിക ദേവീ സന്നിധിയിൽ പുലർച്ചെ 4 തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പതിവ് തിരക്ക് ഇത്തവണ ഉണ്ടായില്ല. കോവിഡ് പ്രോട്ടോകോൾ നിയന്ത്രണം കാരണം കേരളത്തിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം കുറഞ്ഞു. എന്നാൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി നിരവധി പേർ കേരളത്തിൽ നിന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്കായി മൂകാംബികയിലെത്തിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസക്കാരായ മലയാളി കുടുംബങ്ങളും കുട്ടികളുമായി ആദ്യാക്ഷരം കുറിക്കാൻ സരസ്വതി സന്നിധിയിൽ എത്തി. ഈ മാസം 22 സംസ്ഥാനത്ത് ബാങ്ക് പണിമുടക്ക്. CSB ബാങ്ക് പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമരം. എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സമരം. വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, സംസ്ഥാന വ്യാപകമായൊരു ബാങ്കിംഗ് പണിമുടക്ക് ഈ സമരത്തിന് പിന്തുണയുമായി എന്നതാണോ? വേതനക്രമം നടപ്പാക്കുക, സ്ഥിരം തൊഴിലാളികളെ സംരക്ഷിക്കുക, നിലവിലുള്ള കരാർ CSB ബാങ്കിലെ നിലവിലുള്ള കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുകയും താൽക്കാലിക നിയമനം നിർത്തലാക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി CSB ബാങ്കിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ആണ് 22 സംസ്ഥാനത്തെ എല്ലാ പണമിടപാട് സ്ഥാപനങ്ങളും ബാങ്കുകളും തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പിന്തുണ എന്നുള്ള രീതിയിൽ ആ
സമരത്തിലെ ജീവനക്കാർക്ക് പിന്തുണയുള്ള രീതിയിലാണ് 22-ാം തീയതി സമരം. അതുകൂടാതെ ഈ മാസം 20-നും 21-നും 22 തീയതികളിൽ CST ബാങ്കിലെ ജീവനക്കാർ 3 ദിവസം പണിമുടക്കുകയും ചെയ്യുന്നിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ തന്നെ ആ പണിമുടക്കിന് കൂടി പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ 22-ലെ സംസ്ഥാന വ്യാപക പണിമുടക്കിന്റെ പ്രധാന ലക്ഷ്യം. ശരത്, ശരി, മുകളാണ് വിവരങ്ങൾ നൽകിയത്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പുതിയ പരമാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ഇനി ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക ബാവ എന്ന പേരിൽ അറിയപ്പെടും. സ്ഥാനാരോഹണ ചടങ്ങുകൾ പരുമലപ്പള്ളിയിൽ നടന്നു. വൈദികരെ സമ്മേളന നഗരിലേക്ക് അസോസിയേഷൻ പ്രതിനിധികൾ ചേർന്ന് ആനയിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. തുടർന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മെത്രാപൊലിത്തമാരും അടങ്ങിയ പ്രതിനിധികൾ യോഗം ചേർന്നു. പിന്നാലെ സുന്നഖദോസ് നിർദ്ദേശം മലങ്കര അസോസിയേഷൻ അംഗീകരിച്ചതോടെ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ യോഗം പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപൊലിത്തായുടെയും സ്ഥാനത്തേക്ക് കണ്ടനാട് വെസ്റ്റ് മെത്രാസന ഇടവകയുടെ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപൊലിത്തായെ ഏകാഭിപ്രായത്തോടെ തെരഞ്ഞെടുത്തിരിക്കുന്നതായി നാം പ്രഖ്യാപിക്കുന്നു. യോഗത്തിൽ വെച്ച് തന്നെ പുതിയ കാതോലിക്ക ബാവയ്ക്ക് സ്ഥാനചിഹ്നങ്ങളും അംശവടിയും കൈമാറി. സഭാചരിത്രത്തിൽ ആദ്യമായി വേദി ഇത്തരമൊരു ചടങ്ങിന് സാക്ഷിയായത് പ്രധാന സവിശേഷത ഉണർത്തി. മലങ്കര സഭ ഒന്നാണ്, ഒരു കുടുംബമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കപ്പെടണം. വിഭാഗീയത നാം ആഗ്രഹിക്കുന്നില്ല. സഭയുടെ അമരത്തേക്കെത്തിയ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പൊലിത്ത കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനാധിപനാണ്. കോട്ടയം വാടൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗവും ദൈവശാസ്ത്ര പഠനത്തിൽ പ്രാഗൽഭ്യവും നേടിയിട്ടുണ്ട്. അതേസമയം നേരിട്ടുമല്ലാതെയും വിദേശ രാജ്യങ്ങളിലേതടക്കം 30 ഭദ്രാസനങ്ങളിൽ നിന്നായി 4007 പ്രതിനിധികൾ അസോസിയേഷൻ സമ്മേളന നടപടികളുടെ ഭാഗമായി മാറി. കൈരളി ന്യൂസ്, പത്തനംതിട്ട. സഹപ്രവർത്തകയെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണത്തിൽ BJP നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. BJP വൈക്കം ഉദയനാപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി ഇപ്പോൾ മനീഷ് മഹിബാൽ ചേരുകയാണ്. മനീഷ്, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ്? ചെറുപ്പം നിലവിൽ ഈ കേസിലെ പ്രതി ഇറക്കപ്പെട്ടിട്ടുള്ള ആൾ ഒളിവിലാണ്. പോലീസ് ഇയാളെ വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു ഈ പരാതിക്കാരി. ഈ സമയത്താണ് ഈ സ്ഥാന ഈ ഭാരവാഹിത്വമുള്ള BJP പഞ്ചായത്ത് ചാർജുള്ള ഇദ്ദേഹം ഇവരുമായി സൗഹാർദ്ദത്തിലാവുകയും പിന്നീട് വീട്ടിലെത്തി ക്രൂരമായി തന്നെ ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇത്തരം ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് പലവട്ടം പിന്നീടും ഭീഷണിപ്പെടുത്തുകയും നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് യുവതി കഴിഞ്ഞ ദിവസമാണ് ഈ വൈക്കം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. തുടർന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു. ഈ കേസിൽ സത്യ വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇന്നലെ രാത്രി കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതി 2 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വൈക്കം വിട്ടു, അതായത് വൈക്കം സ്ഥലം ഒളിവിൽ പോയി എന്നുള്ള വിവരമാണ് പോലീസ് പുറത്തുവിടുന്നത്. എന്താണെങ്കിലും പ്രതിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഈ പ്രതി ഉന്നത ബന്ധങ്ങളുള്ള ആളാണ്. അതായത് പലതവണ ഈ യുവതിക്ക് പണം നൽകിക്കൊണ്ട് ഇത് ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ നിരന്തരമായി ഉള്ള പീഡനം പിന്നീടും തുടർന്നൊരു സാഹചര്യത്തിലാണ് ഈ യുവതി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ യുവതിക്ക് 2 കുട്ടികളും ഒപ്പം തന്നെ ഭർത്താവുമൊക്കെ തന്നെ ഉള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഈ വേളയിൽ ഈ പരാതിക്കാരിയുമായി സൗഹൃദത്തിലാവുകയും പിന്നീട് വീട്ടിൽ രാത്രി ബലം പ്രയോഗിച്ചെത്തി വീട് കുത്തി തുറന്ന് വീട്ടിലെത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി നിരന്തരമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ശരത്. ഇടവേള.